ലോക്ക്ഡൌൺ സ്പെഷ്യൽ 30-day ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ചലഞ്ചിലെ 20-ാമത്തെ ദിവസമാണ്. സാറ്റർഡേ ആണ്. കറക്റ്റായിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞോണം തന്നെ ഇന്നും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. എല്ലാവർക്കും വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാവും. കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. ഇത്രയും ദിവസം നിങ്ങളിത് ചെയ്ത് മുഴുവൻ നിങ്ങൾ വെറുതെ ആക്കണോ? വേണ്ടല്ലോ. ഇതുപോലെ തന്നെ പോട്ടെ, എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പം നന്നായിട്ട് സ്ട്രെച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, അത് നിർബന്ധമല്ല കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ റിസൾട്ട് കിട്ടണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 1 ഹവറോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ വാക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അങ്ങനെ നല്ല ബോഡിക്ക് ശരിക്കും സ്ട്രെച്ചൊക്കെ ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഒന്നും വലിച്ചു പോയി കഴിച്ചേക്കരുത് കേട്ടോ. നാളെ ഒരു ചീറ്റ് മീലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ തോന്നിയാലും ഓർക്കുക, നാളത്തെ ചീറ്റ് മീലിന് കഴിക്കാം. അല്ലാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഫുഡ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യുക, സ്ട്രെച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുക. അപ്പോൾ നാളൊരു ചീറ്റ് മീലുണ്ട്, അതിൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നി ഈ ചീറ്റ് മീലിൻ്റെ കാര്യങ്ങൾ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാറ്റർഡേയിലത്തെ ഡയറ്റ് പ്ലാൻ എന്താണെന്നും ഇന്നത്തെ സ്ട്രെച്ച് എക്സസൈസ് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ 10 മണി ആവുന്നത് വരെ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് വരെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുക. രാവിലെ 10 മണി ആവുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചിയാ സീഡ് പുഡിംഗ് ആണ്. ഇതിന്റെ റെസിപ്പി നമ്മൾ ഈ ചാനലിൽ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ക്യുക്ക് ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ഈ ഒരു വീഡിയോന്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ 10 മണിക്ക് നിങ്ങൾ ഈ ചിയാ പുഡിംഗ് കഴിക്കുക. രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയിലായിട്ട് മോർണിംഗ് സ്നാക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റോ വെജീസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ വെജിറ്റബിൾസ് കഴിക്കുക കേട്ടോ. ക്യാരറ്റോ കുക്കുംബറോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കഴിക്കുക. എന്തായാലും ഈ മോർണിംഗ് സ്നാക്ക് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഉച്ചയ്ക്ക് 1:30-2:30 ഇടയിലായിട്ട് നമ്മൾ ലഞ്ചിന് എടുത്തിരിക്കുന്നത് 2 ചെറിയ ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ കുറേ വെജീസ്. ഇതിൽ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ചപ്പാത്തി, 2 ചെറിയ ചപ്പാത്തി എടുക്കുക കേട്ടോ. 1/2 കപ്പ് ഗോതമ്പ് മാവ് വെച്ച് ഉണ്ടാക്കുന്ന 2 ചെറിയ ചപ്പാത്തി. അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചിക്കൻ കറിയുടെ റെസിപ്പി ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം വെജീസ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഒരു ജസ്റ്റ് ഒരു ക്യാരറ്റ് മാത്രം മതി എന്നല്ല, നിങ്ങൾക്ക് ക്യാരറ്റ് കുക്കുമ്പോൾ എത്ര വേണമെങ്കിലും റോ വെജീസ് ഈ മീലിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലഞ്ച് 1:30-2:30 ഇടയിലായിട്ട് കഴിക്കാം. വൈകിട്ട് 4 മണിക്കും 4:30 ഇടയിലായിട്ട് ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട് സ്നാക്കായിട്ട് കഴിക്കുക. നമ്മൾ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കിഡ്നി ബീൻസ് വെച്ചിട്ടുള്ള ഒരു കറിയോ സൂപ്പോ, ഇതിനെന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു റെസിപ്പിയാണ്. ഇത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ ചപ്പാത്തിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ അവസ്ഥ, വലിയ വിശപ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൂപ്പും ഇതിൻ്റെ കൂടെ റോ വെജീസും കഴിക്കണം. റോ വെജീസ് എന്തായാലും കഴിക്കണം കേട്ടോ, ഞാനിവിടെ വച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇനി നിങ്ങൾ ഇനി ചപ്പാത്തി കഴിച്ച് ഇനി വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലോ അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ ചപ്പാത്തി ആഡ് ചെയ്യുക, കൂടെ സൂപ്പും കഴിക്കുക, കൂടെ റോ വെജീസും കഴിക്കുക. ഇല്ല, വിശപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൂപ്പ് അല്ലെങ്കിൽ ഈ കറിയും കൂടെ വെജീസും മാത്രം കഴിക്കാം. അപ്പോൾ ഈ ഒരു ഡിന്നർ വൈകിട്ട് 5:30 ആകുമ്പോഴത്തേക്കും കഴിച്ചു തുടങ്ങണം കേട്ടോ. 6 മണി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടാവണം. ഒരു ജാറിലോട്ടോ അല്ലെങ്കിൽ ഒരു ബൗളിലോട്ടോ 1/2 കപ്പ് ചിയ സീഡ്സ്, 2 ടേബിൾ സ്പൂൺ ഓട്സ്, 1 കപ്പ് മിൽക്ക് ഇത്രയും ചേർക്കുക. മിൽക്ക് നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് മിൽക്കോ, അതായത് ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ നോർമൽ മിൽക്കോ ചേർക്കാം. ഓട്സ്, റോൾഡ് ഓട്സോ ഇൻസ്റ്റന്റ് ഓട്സോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സിനിമൺ പൗഡർ അല്ലെങ്കിൽ കറുവാ, 1 ടീസ്പൂൺ ഹണി, 1 ടീസ്പൂൺ വനില എസെൻസ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്. ബെറീസ് ഒക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ പഴമോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മിക്സഡ് നട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതൊരു 5 or 6 അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ 1-2 മണിക്കൂറോ വയ്ക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരുന്നു, ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി. ഇത്രയുള്ളൂ ഈ ഒരു ചിയ പുഡിങ്ങിന്റെ റെസിപ്പി. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുക. നെയ് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 സവാളയും 1 ചെറിയ തക്കാളിയാണ്. ഇനി അതൊരു 2-3 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഇത് 1/2 കപ്പ് ചിക്കൻ ബ്രസ്റ്റ്, 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ കട്ടതൈര്. ഇതെല്ലാം
എല്ലാം കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ്. ഇതിലെ 3 ടേബിൾ സ്പൂൺ യോഗർട്ട് എന്തായാലും ചേർക്കണം കേട്ടോ. അതാണ് ഈ ചിക്കൻ കറിയുടെ മെയിൻ ടേസ്റ്റ്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സ്റ്റൗ ടോപ്പിൽ വയ്ക്കാം. ഇപ്പം ഇച്ചിരി ഈ ഒരു പരുവത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വയ്ക്കാം. ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൽ 3 ടേബിൾ സ്പൂൺ യോഗർട്ട് മറക്കരുത്. അതാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇനി ചപ്പാത്തിയോടൊപ്പം സെർവ് ചെയ്യുക. ഇനി നമ്മുടെ വൈകിട്ടത്തേക്കുള്ള രാജ്മ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ടൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു കാൽഭാഗം സവോള, അതൊക്കെയാണ്. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പൊടികളുടെ ആ റോ സ്മെല്ല് പോയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 തക്കാളിയാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം ചേർത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതിയാവും. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടി പിടിക്കും. ഇൻ കേസ് പാത്രത്തിൻ്റെ അടി പിടിക്കണ പോലെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ കുക്ക് ചെയ്തെടുത്ത തക്കാളി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് വേവിച്ചതിന് ശേഷം എടുത്തിരിക്കുന്ന 1 കപ്പ് കിഡ്നി ബീൻസിലോട്ടാണ്. ഇനി ആ മിക്സ് ചെയ്തിരിക്കുന്ന തക്കാളിയുടെ മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ളൂ ഇതിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇതിനി ഒരു സൂപ്പ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ കിഡ്നി ബീൻസും കൂടെ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്ക ഓഫ് ചെയ്യുക. അങ്ങനെ ആ ഒരു പരുവത്തിലെടുത്താലും എന്നാലും ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഈ രാജ്മ കറിയോ സൂപ്പോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്പി. ഇനി ഇന്നത്തെ എക്സസൈസ് ആണ്, ഇന്ന് സ്ട്രെച്ച് എക്സസൈസ് ആണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഇന്ന് ബിഗിനേഴ്സിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെയൊന്നുമില്ല. ഇന്ന് നിങ്ങൾ ഏത് വേർഷനാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ സ്ട്രെച്ച് എക്സസൈസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വാക്കിങ്ങിനൊക്കെ പോവുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.